രാവിലെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കറിയൊന്നും കറിയൊന്നുമില്ലാണ്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഫ്രൈ പാനിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് അതിനകത്തേക്ക് അല്പം ക്യാഷിനിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷണലാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിനകത്തേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴിന്ന് വരുന്ന സമയത്ത് അതിലേക്കൊരു രണ്ട് പിടി തേങ്ങ കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് ഒന്നാ ഒന്നാമ നെയ്യൊന്നങ്ങ് മൂത്ത് വന്നാൽ മതി അപ്പോൾ അത്രയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതാണ് ഈ ഒരു പുട്ടിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തരും ആവശ്യത്തിന് മധുരം എത്രയാണോ വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാം ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത് ഇത് പുഴുങ്ങലരി വെച്ചിട്ട് ഞാൻ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത്രയും വേണ്ട കാരണം നമ്മൾ മധുരം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇനി ഇത് നനച്ചെടുക്കുന്നത് പാല് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പാല് നമ്മൾ എത്രയാണോ പൊട്ടുപൊടി നനക്കാനാവശ്യം ഓരോ ബ്രാൻഡിനും വ്യത്യസ്ത തരത്തിലായിരിക്കും വെള്ളം വേണ്ടിവരുക നനവ് വേണ്ടിവരുക അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കുക അപ്പം പാലിന് പകരം തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്നും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ മുതൽ കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ പാല് ചേർത്തിട്ട് ഇത് മിക്സ് മിക്സാക്കിയതുകൊണ്ടാണ് പാൽപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ആക്കിയത് നിങ്ങളുടെ കയ്യിൽ പാലില്ലെന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് നനച്ചെടുക്കുക എന്നിട്ടൊരു കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റ് മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് പുട്ടുകുറ്റിയിലേക്ക് നിറച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം ഞാൻ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ പുട്ട് ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഇതിലേക്ക് പുട്ടുപൊടി നിറച്ചു കൊടുക്കുക ഇടയിൽ വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പുട്ടുപൊടി നിറച്ചു കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം നല്ല ടേസ്റ്റുള്ള പുട്ടാണ് കേട്ടോ ഇതിലേക്ക് വേറൊന്നും തന്നെ വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം അതുപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ നമുക്ക് കൊടുത്ത് വിടാം ക്യാരറ്റ് ഒക്കെ കഴിക്കാത്ത കുട്ടികളിൽ നിന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിച്ചോളും അപ്പോൾ ഇതിൽ പാലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വെച്ചിട്ട് തന്നെ നനച്ചെടുക്കാം അതുപോലെ നിങ്ങളുടെ അടുത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഇത് എടുക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ടേസ്റ്റിലൊന്നും കുറവ് വരില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കരുത് അടിപൊളി പുട്ടാണ് ഈ ഒരു പാൽ പുട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ഇൻഷാള്ള താങ്ക് യു